ஸ்ரீ கொல்லையில் காதல் பிரசாவ நவமி கிராம பஞ்சாயத்து பிரசங்கர் சகோதரர்கள் அடக்கம் தர்மபுரி கோவிநாதன் பெருநூலின் நேரப்பட்ட சங்கம் மக்கள் விவிதா சங்கடங்கள் நேதாக்களே சகோதரி சகோதரர்கள் பிரிய இந்தியில் ஒரு ரெண்டு வருஷம் நேற்று நிற்கிற ஒரு பொது பணிமுடக்கம் தேசிய தளத்தில் இந்தியில் தொழில்நுட்பங்கள் ஆஹ்வானம் செய்யுமாறு ഈ പൊതു പണിമുടക്കിന് ആധാരമായ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിവിധ കാലയളവിൽ ഇതിനകം തന്നെ വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് തമ്മിലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പൊതുജനസമക്ഷം അവതരിപ്പിക്കുകയും കേന്ദ്ര ഭരണാധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പ്രസ്ഥാനം ശ്രമിക്കുകയും ചെയ്യണം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ രാജ്യത്തെ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ചത് എളുപ്പത്തിലായിരിക്കും ഏതെങ്കിലും ഭരണാധികാരികൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സ്വയം അംഗീകരിച്ചു തന്നതുമല്ല. എണ്ണമറ്റതും ഐതിഹാസികവുമായിട്ടുള്ള നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കാനും പണിയെടുക്കുന്ന മേഖലയിൽ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും വേണ്ടി നാം പോരാടുന്നത്. ഇന്ത്യയുടെ വിവിധ നഗരവീഥികളിൽ തെരുവുകളിൽ പല ഘട്ടങ്ങളിലും മനുഷ്യന്റെ തൊഴിലാളികളുടെ രക്തം ചൊല്ലി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ബോംബെയിൽ മദ്രാസിയിൽ അടക്കം വരുന്ന കൽക്കട്ടയിൽ അടക്കം വരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരവീഥികളിൽ പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സംഘടിതവും അസംഘടിതവുമായിട്ടുള്ള മേഖലയിലെ തൊഴിലാളികൾ നടത്തിയ പോരാട്ടം വഴിയാണ് നിവർന്നു നിൽക്കാനുള്ള തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെട്ടത്. അങ്ങനെ നേടിയെടുക്കപ്പെട്ട അവകാശങ്ങളാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ഇന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ മുഴുവൻ മാറ്റിമറിക്കപ്പെടുന്നത് സാധാരണ തൊഴിലാളികളുടെ മുന്നിൽ ഉയർന്നുവന്നിരിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ നിയമങ്ങൾ മാറ്റിമറിക്കുന്നത് ആർക്കു വേണ്ടി? ഒരു രാജ്യത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണോ? ഈ രാജ്യത്തെ ജനകോടികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണോ? ഈ രാജ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ നിയമങ്ങൾ എട്ടുമണിക്കൂർ വിശ്രമവും എല്ലാം അംഗീകരിച്ചെടുത്തത് അങ്ങ് ചിക്കാഗോയിൽ, അമേരിക്കയിലെ ചിക്കാഗോയിൽ ഈ മാർക്കറ്റിൽ നടത്തിയ പോരാട്ടം വഴിയാണ് ലോകത്ത്. അങ്ങനെയാണ് അതികഠിനമായ തീവ്രമായ പണിയെടുപ്പിക്കലെന്ന ലോകത്തിലെ മുതലാളിത്ത ഇതാലിയന്മാരുടെ നീക്കത്തെ നാം ചെറുത്തുവെപ്പിച്ചത്. അവിടെ വീണ ചോരക്കരയാണ് ലോകത്ത് തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നന്ദിയായത്. ഇവിടെ ഇന്ത്യയിൽ സ്വതന്ത്രാനന്തരം അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റാണ്, രാഹുലിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഗവൺമെന്റുകളായിരുന്നു.
ഈ രാജ്യത്തെ തൊഴിലാളി വർഗം ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ സാവകാശം പരിശോധിക്കാനും ചർച്ച ചെയ്യാനും അവർ മുന്നോട്ട് വന്നിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലനിന്നിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന പ്രൊവീപേഴ്സ് നിർത്തലാക്കുന്നതിന് വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എടുത്ത തീരുമാനത്തെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം പിന്തുണച്ചു. അതുവരെ വളർന്നു വന്ന സ്വകാര്യ ബാങ്കിംഗ് മേഖലയെ ദേശവൽക്കരിപ്പിച്ചുകൊണ്ട് അത് പൊതുവുടമയിലാക്കിക്കൊണ്ട് രാജ്യത്തെ പാവപ്പെട്ടവന് സംരക്ഷണം, സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ബാങ്ക് ദേശവൽക്കരണം പോലുള്ള പുരോഗമന നടപടി സ്വീകരിച്ച ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് നമ്മൾ പിന്തുണച്ചു. തൊഴിലാളികൾക്ക്, ഇന്ത്യൻ തൊഴിലാളികൾക്ക് അങ്ങനെ പുരോഗമനപരമായിട്ടുള്ള നീക്കങ്ങൾ എവിടെയെല്ലാം ഏതെല്ലാം കാലത്തുണ്ടായിട്ടുണ്ടോ അതിനെയെല്ലാം ഇന്ത്യയിലെ തൊഴിലാളികൾക്കും സംഘടിത തൊഴിലാളികൾക്കും പിന്തുണച്ചിട്ടുണ്ട്, പുരോഗമന പ്രസ്ഥാനം പിന്തുണച്ചിട്ടുണ്ട്. എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കപ്പെട്ട അവകാശങ്ങൾ പാർലമെന്റിൽ അംഗീകരിക്കപ്പെട്ട നിയമവ്യവസ്ഥയായി പരിപാലിച്ചു പോരുന്ന പല നിയമങ്ങളും ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കവർന്നെടുത്തുകൊണ്ടിരിക്കുക. ഈ നില തുടർന്നാൽ ഇനിയിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെറിയ പോലുമുള്ള നിക്ഷേപം ഗവൺമെന്റ് നിക്ഷേപങ്ങളാണ്, സ്വകാര്യ ഉടമകളിൽ നിന്ന് സംഭരിക്കപ്പെട്ട നിക്ഷേപമാണ്. ആ നിക്ഷേപം വഴി അവിടെ പണിയെടുത്ത തൊഴിലാളികളുടെ ചോര നീരാക്കി ആ സ്ഥാപനത്തെ വളർത്തിയെടുക്കും. ഇന്ത്യയിലെ ആയിരക്കണക്കിന് വരുന്ന പൊതുമേഖല, ചെറുതും വലുതുമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളർത്തിയെടുത്തു. ലക്ഷക്കണക്കിന് ശേഷിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായി അവ ഉയർന്നു. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മേഖലയാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അങ്ങനെ സംഭരിക്കപ്പെടുന്ന പണം ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉപയോഗിച്ചു പോകുന്നു. അങ്ങനെ ഉയർന്നു വന്ന LIC ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ ലോൺ എടുക്കുകയും ആ ലോൺ കൊണ്ട് ഉപജീവനം നടത്തുകയും ചെയ്തു പോന്നിരുന്ന ജനവിഭാഗങ്ങൾ തിരിച്ചടക്കപ്പോൾ ആ ബാങ്കിന് ലഭിച്ച നിക്ഷേപ തുക വർദ്ധിക്കുകയും അത് മൂലധനമായി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ആയിരക്കണക്കായിട്ടുള്ള കോടി രൂപയുടെ മൂലധനം സംഭരിക്കപ്പെട്ട ബാങ്കിംഗ് മേഖല ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. LIC മാത്രമല്ല, ബാങ്കിംഗ് മേഖല മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. ആ റെയിൽവേ നിക്ഷേപം മുഴുവൻ ഗവൺമെന്റിനാണ്. യാത്ര ചെയ്ത ജനങ്ങളിൽ നിന്ന് ഈടാക്കിയ പണത്തിന്റെ വിഹിതം കൊണ്ട് വളർന്നു വന്ന ഇന്ത്യൻ റെയിൽവേ 16,00,000 വരുന്നവർ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫുകളായി പണിയെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ റെയിൽവേയുടെ ഗതി എന്താണെന്ന്, റെയിൽവേ മാത്രമല്ല പോസ്റ്റൽ ഡെവലപ്മെന്റ് BSNL പോസ്റ്റ് ഓഫീസിന്റെ സ്ഥിതി എന്ത്? ഇന്ന് അവിടെ എത്തി നോക്കിയാൽ പോസ്റ്റ് ഓഫീസിൽ പണ്ട് 4, 5, 10 പേർ ജോലി എടുത്തവർക്ക് ഒരാള്. BSNL ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിനിമയ രംഗത്ത് ഉയർന്നു നിന്ന BSNL കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ചെറുതും വലുതുമായ ഭൂമികളിൽ പണിയെടുത്ത ഉപജീവനം നടത്തുന്ന വരുമാനത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന കർഷക ജനതയുടെ കണ്ണീരൊപ്പാൽ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളുകൾ നീണ്ടു നിന്ന കർഷക പ്രക്ഷോഭം ഇന്ത്യൻ ജനത കണ്ടില്ലേ? ആ കർഷക പ്രക്ഷോഭത്തെ എങ്ങനെയാണ് മോഡി നേരിട്ടത് നമ്മൾ കണ്ടില്ലേ? പഞ്ചാബിലെ കൃഷിക്കാരൻ നടത്തിയ പോരാട്ടം, സംയുക്ത കൃഷിക്കാരന്റെ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒത്തുതീർപ്പ്, 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഒത്തുതീർപ്പ് ആളുകളെ പറ്റിക്ക ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടോ? ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പരിപാലിക്കപ്പെട്ടിട്ടുണ്ടോ? പരിഹരിക്കുന്നില്ല. അവർ പറഞ്ഞത് ഞങ്ങളുടെ ആട്ടുചന്തകളിൽ, ഞങ്ങൾക്ക് ഈ വിപണികളിൽ ഞങ്ങൾക്ക് ഇഷ്ടം കൃഷിക്കാരൻ ഇടപെടാൻ കഴിയണം, അവന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കണം. ഭൂമി
ആ ഭൂമിയിൽ കൃഷി ചെയ്തിറക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി ഉണ്ടാവണം. ആ നാട്ടുചന്തകൾ മുഴുവൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഒരു തന്ത്രമണി എവിടെ വേണമെങ്കിൽ വിൽക്കാം, ആർക്കും വിൽക്കാം, എന്തും വിൽക്കാം. പഞ്ചാബ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷക ഉൽപ്പന്നം, കാർഷിക കൃഷിക്കാരുടെ ഉൽപ്പന്നം തിരുവനന്തപുരത്തെ ചാര കമ്പോളത്തിൽ വിൽക്കാം, അങ്ങനെ വിൽക്കണം. അകലങ്ങളിലെ തള്ളലിൽ മാർക്കറ്റുകളിൽ വിൽക്കണം. നാട്ടിൽ വിൽക്കുന്ന അകലങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ചന്തകളിൽ വിൽക്കണം. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഉള്ളിയും കൊണ്ട് ഇവിടെ വരണം. ഒരു ലോഡ് ചെറിയ ഉള്ളിയും കൊണ്ട് ഇവിടെ വന്നാൽ, അല്ലെങ്കിൽ സവാളയും കൊണ്ട് ഇവിടെ വന്നാൽ, ഈ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടിംഗ് ആരോപിക്കും? ഈ വണ്ടികളിലെ അവർ നിശ്ചയിക്കപ്പെടുന്ന ചന്തകളിൽ വിറ്റഴിക്കണമെന്നാണ്. സ്വാഭാവികമായും അങ്ങനെ വിറ്റഴിക്കാൻ നാട്ടുചന്തകളിൽ വിറ്റഴിക്കാറുള്ള അവസ്ഥ, അതാണ് മണ്ഡി. മണ്ഡി എന്ന് പറയുന്നത് മണ്ഡിയുടെ പേര് നമ്മൾ ആട്ടിത്തന്നെയാണ്. മണ്ഡി എന്ന പേര് നമ്മൾ കേട്ടു എന്ന് പറയുള്ളൂ. അതിനെ നിർത്താക്കിയപ്പോ പറഞ്ഞു, കൃഷിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ മണ്ഡിയായിപ്പോ ആയിക്കോട്ടെ, നിങ്ങൾ ഉൽപ്പന്നം എടുത്താൽ പോരെ. ആരാ ഉൽപ്പന്നം എടുക്കുന്നത്? അവിടെയാണ് അഗ്രി കോർപ്പറേറ്റുകൾ മുന്നോട്ട് വന്നത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എടുക്കുകയും ചെയ്യുകയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും ചെയ്യും. ഇന്ത്യ ഗവൺമെന്റിന്റെ പൊതു ഉടമയിലുള്ള ഗോഡൗണുകളിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കേണ്ടതില്ല. ഗോതമ്പ് സംഭരിക്കേണ്ടതില്ല, ഗവൺമെന്റ് സംഭരിക്കേണ്ടതില്ല, നെല്ല് ഗവൺമെന്റ് സംഭരിക്കേണ്ടതില്ല. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണുകൾ അടച്ചുപൂട്ടുക, ഭയം അതായത് ഗോഡൗണുകൾ ഉയർന്നു വരുന്നു. അംബാനികളെ ഗോഡൗണുകൾ ഉയർന്നു വരുന്നു. അഗ്രി കോർപ്പറേറ്റുകളുടെ ഗോഡൗണുകൾ ഉയർന്നു വരുന്നു. കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നേരിടുന്നു. ചന്തകളില്ലാതാക്കുന്നു, മണ്ടികളില്ലാതാക്കുന്നു. ഇതെല്ലാം സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്കാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, സവാളയും ഉള്ളിയും ചെറുപയറും കടലി സംഭരിക്കേണ്ട ഗവൺമെന്റ് സംഭരിച്ച മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നതിന് പകരം അവർ ചെയ്തത് എന്താ? അവരെടുത്തു, അവർ നിശ്ചയിക്കുന്ന വില കൊടുക്കണം നമുക്ക് വാങ്ങാൻ. മാർക്കറ്റിൽ പോയാൽ അവിടെ കയ്യിലാണ് ഉൽപ്പന്നം. കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഗവൺമെന്റ് മേഖലയിലല്ല, ഈ കോർപ്പറേറ്റുകളുടെ കീഴിലാണ്. അവർ നിശ്ചയിക്കുന്ന വില കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ എന്ന നിലയിലേക്ക് കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സ്ഥിരമെടുക്കാനുള്ള തീരുമാനമെടുത്തത് ഈ മോദി ഗവൺമെന്റല്ലേ? ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിൽ ചില വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു 10,000-60,000 crore കടമെടുക്കാൻ തീരുമാനിച്ചു. അതും അടിസ്ഥാന വർഗത്തിന് വേണ്ടി. കേരളം വലിയ സാമ്പത്തിക കരുതി എത്ര ലക്ഷം കോടിയെന്നാണ് അറിയാമോ? കേന്ദ്ര ഗവൺമെന്റ് കണക്കെടുക്കുന്നത് 100 ലക്ഷം കോടി. 100 ലക്ഷം കോടിയാണ് ഇന്ത്യ ഗവൺമെന്റ് കടബാധ്യത. അത് പുറത്തു പോയിരുന്നില്ല. ഇവിടെ കേരളം 64,000 crore കടമെടുത്തു. കേരളം അതിന് പ്രചരിപ്പിക്കുന്നത് ഇവിടെ കണക്കെടുക്കായി പോകും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെയൊന്നും കണക്കെടുക്കിലേക്ക് കേരളം പോകുന്നില്ല. കേരളത്തിന് നിയന്ത്രിതമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഇക്കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനം ഗവൺമെന്റ് വരുമ്പോ 153,000 രൂപയുടെ 153,000 crore കടബാധ്യതയാണെങ്കിൽ ഇന്നത് 3 ലക്ഷമായി. വലിയ മാറ്റമില്ല, 3 ലക്ഷത്തിൽ ഒതുക്കി നിർത്തുകയാണ്. എന്നാൽ ഈ 3 ലക്ഷം രൂപയുടെ കടബാധ്യത വരുമ്പോ ഈ കേരളത്തിൽ വലിയ തോതിൽ മാറ്റം വന്നു. നമ്മുടെ പാഠശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന മാറ്റം, റോഡുകളിൽ വന്ന മാറ്റം, നാട്ടിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വരുന്ന നിലപാടുകൾ, അതിന്റെ ഭാഗമായി അല്പം ഗണം വന്നാലും റവന്യൂ വരുമാനം വർദ്ധിച്ചു വരികയാണ്. 6% ഉണ്ടായിരുന്ന 10% റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു കേരളത്തിൽ. അതാണ് മാറ്റം. എന്നാൽ കേന്ദ്രമോ വിച്ഛേദിക്കപ്പെടുകയാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ. കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ പൊതുമേഖലയെ വിച്ഛേദിച്ച് പണം ഉണ്ടാക്കുകയാണ്, ചീസയിലാക്കുകയാണ്. അതിന് പകരമായി തെരഞ്ഞെടുപ്പുകളിൽ 10,000 crore ബി ജെ പിയുടെ ഫണ്ടിലേക്ക് ചെന്നെത്തുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഈ ഒരു അവസ്ഥയിൽ തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ, ടെറിസം പ്രസ്ഥാനങ്ങളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, നിയമം വഴി നേടിയെടുക്കപ്പെട്ട അവകാശങ്ങളെ കാത്തിപ്പുറത്താൻ നടത്തുന്ന ശ്രമത്തിനെതിരായി തൊഴിലാളികളുടെ അവകാശങ്ങൾ, ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ജനകോടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള 2 ദിവസക്കാലം നിർണ്ണയിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടമാണ് ദേശീയ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനകത്ത് അയ്യന്തുണ്ട്, ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ വ്യത്യസ്തയുണ്ടെങ്കിലും തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ യോജിക്കാവുന്ന എല്ലാ ടെലിവിഷൻ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അയ്യന്തുഷി ഉണ്ട്, കേന്ദ്ര ടെലിവിഷൻ സംഘടനയാണ്. ഇന്ത്യയിലെ സി എൽ ടി ഉണ്ട്, എ ഡി സി ഉണ്ട്,
ഇങ്ങനെ തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്ത പ്രക്ഷോഭം മുഖേനയാണ് തൊഴിലാളികളുടെ പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ദൃശ്യമായി ഫാസിസ്റ്റ് ഭരണമടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക മേഖലയിൽ പിടിമുറുക്കുന്ന രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ കൊല്ലാൻ ചെയ്യുന്ന എല്ലാ മേഖലയും കൈക്കൊള്ളിലാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഏകാധിപത്യവുമായി എതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള തൊഴിലാളികളുടെ മുന്നേറ്റമാണ് ഇന്നും നാളെയും നടക്കുന്ന സമരം വഴി ഭാരതം ദർശിക്കാൻ പോകുന്നത്, ഐതിഹാസികമായ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്നത്. ആ സമരത്തിൽ പങ്കെടുക്കാൻ നാം കഴിഞ്ഞ കൊല്ലയിൽ പഞ്ചായത്തിലെ ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ തൊഴിലാളി സഖാക്കളെയും തൊഴിലാളികളെയും ഞാൻ ഹൃദയപൂർവ്വം അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ ആശംസിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഊർജ്ജവിജയമാക്കി തീർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഔദാരികമായി ഉദ്ഘാടനങ്ങളായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ സമര പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാറശ്ശാല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൊല്ലയിൽ സംസാരിച്ചു. പ്രിയമുള്ള ഈ സംയുക്ത സമരത്തിന്റെ ഈ സമ്മേളന കൊല്ലം അധ്യക്ഷം വഹിച്ചിരിക്കുന്ന ഐ എൻ ഡി സിയുടെ നേതാവ് ശ്രീ കൊല്ലയിൽ രാജൻ